ഫ്ലൈയിങ് ടാക്സികൾ ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ് ഫ്ലൈയിങ് ടാക്സികൾ. മനുഷ്യൻ ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക. അത്തരം ഒരു സംവിധാനമാണ് ഈ ഫ്ലൈയിങ് ടാക്സികൾ. കേരളയിലും ഹെലികോപ്റ്റർ സർവീസുമൊക്കെ പഴങ്കഥയായി. ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നത് ഫ്ലൈയിങ് ടാക്സികളായിരിക്കും. യാത്രാ സമയം നാലിലൊന്നാക്കുന്ന പ്രത്യേക ഫ്ലൈയിങ് ടാക്സികൾ റെഡിയായി കഴിഞ്ഞു. ഡ്രൈവറെ കൂടാതെ 4 പേർക്ക് ഇനി ഞൊടിയിടയിൽ പറന്ന് ലക്ഷ്യസ്ഥാനത്തെത്താം. കേരളത്തിന് എതിരെയുള്ള പ്രക്ഷോഭം കത്തി നിൽക്കുന്ന സമയത്ത് അതിനെ എതിർത്തവരിൽ ഒരു വിഭാഗം പറഞ്ഞത് കാലഹരണപ്പെട്ട വികസന ആശയമാണ് അതെന്നായിരുന്നു. ഒരു കാലത്ത് ഹൈസ്പീഡ് റെയിലിന് പുറകെ പരക്കം പാഞ്ഞിരുന്ന ചൈന പോലും അനുമതി കൊടുത്ത പല പ്രൊജക്റ്റുകൾ വേണ്ടെന്ന് വെച്ച സമയത്ത് ഈ വാദം ഏറെക്കുറെ ശരിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത് ഹൈസ്പീഡ് റെയിലും ഹെലികോപ്റ്റർ സർവീസുകളുമൊക്കെ കാലഹരണപ്പെട്ട സങ്കല്പങ്ങളാകാൻ പോകുന്നു എന്നാണ്. 4.5 മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് എത്താനാകുന്ന സ്ഥലത്ത് വെറും 30 മിനിറ്റ് കൊണ്ട് നിങ്ങളെ എത്തിക്കുന്ന ഫ്ലൈയിങ് ടാക്സികൾ എത്തുന്നു എന്നതാണ് ആ വാർത്ത. കാലിഫോർണിയ ആസ്ഥാനമായ ജോബി ഏവിയേഷനാണ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫ്ലൈയിങ് ടാക്സികൾ ബ്രിട്ടനിൽ എത്തിക്കുന്നത്. അമേരിക്കയിൽ ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ചും മറ്റുമുള്ള സർട്ടിഫിക്കേഷൻ ലഭിച്ചാൽ അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടനിലും ഫ്ലൈയിങ് ടാക്സികൾ പ്രത്യക്ഷപ്പെടും. ഒരു പുതിയ ഗതാഗത യുഗം ആരംഭിക്കുന്നു എന്നാണ് ജോബി ഏവിയേഷൻ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായ ജോബൻ ബെവിട്ട പറയുന്നത്. കുതിരയിൽ നിന്നും മോട്ടോർ വാഹനങ്ങളിലേക്ക് മാറിയതുപോലെയും കനാലുകളിൽ നിന്നും റെയിൽവേ ലൈനുകളിലേക്ക് മാറിയതുപോലെയുമുള്ള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവുന്ന മാറ്റമായിരിക്കും ഇതുവഴി ഗതാഗത മേഖലയിൽ ഉണ്ടാവുകയെന്നും അദ്ദേഹം പറയുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഫ്ലൈയിങ് ടാക്സികളുടെ നിർമ്മാണം വിപുലമാക്കുന്നതിന് നിർമ്മാണക്ഷമത ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒരു 10 പതിറ്റാണ്ടിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഫ്ലൈയിങ് ടാക്സി ഉപയോഗിക്കുന്നവരായി ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നു. തങ്ങളുടെ എയർക്രാഫ്റ്റിന്റെ രൂപകൽപ്പന ബ്രിട്ടനിൽ ഉപയോഗിക്കുന്നതിനുള്ള അനുമതിക്കായും കമ്പനി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഫാൻബറോവിലെ ഇന്റർനാഷണൽ എയർ ഷോയിൽ പങ്കെടുത്ത് ഇതിന്റെ മാതൃക അവതരിപ്പിച്ചുകൊണ്ടാണ് ജോബൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. നിലവിൽ അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ വാലിഡേഷനും ജോബി ശ്രമിക്കുന്നുണ്ട്. ഊബർ ഉൾപ്പെടെയുള്ളവർ നിക്ഷേപകരായുള്ള ജോബി ഏവിയേഷൻ 2024 മുതൽ UK സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ സെൻട്രൽ ലണ്ടനും സിറ്റി വിമാനത്താവളങ്ങൾക്കും ഇടയിലുള്ള റൂട്ടുകളിലായിരിക്കും സർവീസ് നടത്തുക. ബ്രിട്ടനിലെ വിപണിയിൽ സാന്നിധ്യം ഉറപ്പിച്ച ശേഷം ജോബി കണ്ണുവെക്കുന്നത് ജപ്പാനിലെയും ദക്ഷിണ കൊറിയയിലെയും വിപണികളാണ്. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.